നമസ്കാരം. വാക്സിൻ ഫലപ്രാപ്തിയിൽ മോദിയെ പ്രശംസിച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നത്. അതുപോലെ കോടിക്കണക്കിന് ഡോസ് ഓർഡറുകളുമായി മറ്റ് ലോകരാജ്യങ്ങളും മുന്നോട്ട് വന്നതോടെ ഇന്ത്യക്ക് ചരിത്ര നേട്ടങ്ങളാണ് പറയാനുള്ളത്. ഇപ്പോഴിതാ ഇന്ത്യയുടെ കൊറോണ വാക്സിന് അനുമതി നൽകി പാക് സർക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ഓക്സ്ഫോർഡ് അസ്ട്രസെനക്ക വാക്സിൻ ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ അംഗീകാരം നൽകിയത്. അതേസമയം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി കരാർ പ്രകാരം പാകിസ്ഥാൻ ഈ വാക്സിൻ ഏറ്റെടുക്കില്ല. ജനസംഖ്യയുടെ 20% പേർക്ക് കോവാക്സ് പദ്ധതി പ്രകാരം പാകിസ്ഥാൻ ഈ വാക്സിൻ ലഭിക്കുമെന്നാണ് കരുതുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഡോക്ടർ ഫൈസൽ സുൽത്താൻ പാകിസ്ഥാൻ ദിനപത്രമായ ഡോണുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ നിർമ്മിച്ച കൊറോണ വൈറസ് വാക്സിൻ ഉപയോഗപ്പെടുത്തുന്നതിന് അംഗീകാരം ലഭിച്ചു. ചൈനയുടെ സൈനോഫോം വാക്സിനും അടുത്തയാഴ്ച രജിസ്റ്റർ ചെയ്യുമെന്നും പാകിസ്ഥാൻ അറിയിച്ചു. ഞങ്ങൾ ഈ വാക്സിൻ രജിസ്റ്റർ ചെയ്തത് അതിന്റെ ഫലപ്രാപ്തി 90% ആയതിനാലാണ്. മറ്റു മാർഗങ്ങളിലൂടെ അത് നേടാൻ ഞങ്ങൾ ശ്രമിക്കും. കോവാക്സ് പദ്ധതി പ്രകാരം വാക്സിൻ നമുക്ക് ലഭ്യമാകും. ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ രൂപീകരിച്ച സഖ്യമാണ് കോവാക്സ്. ലോകത്തെ 190 രാജ്യങ്ങളിൽ 20% കൊറോണ വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് കോവാക്സ് വാഗ്ദാനം ചെയ്തിരുന്നു. അതിൽ പാകിസ്ഥാനും ഉൾപ്പെടുന്നുണ്ട്. ഏപ്രിൽ മാസത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച കൊറോണ വൈറസ് വാക്സിൻ ലഭിക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കുമെന്നാണ് ഇമ്രാൻഖാന്റെ തീരുമാനമെങ്കിലും ജീവരക്ഷാ മരുന്നുകൾ ഇറക്കുമതി ചെയ്യാമെന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചതായി അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയായാലും കൊറോണ വൈറസ് വാക്സിനുകളുടെ ഏറ്റവും വലിയ വിതരണക്കാരായിരിക്കുകയാണ് ഇന്ത്യ. വാക്സിൻ വികസിപ്പിക്കൽ, നിർമ്മാണം, വിതരണം തുടങ്ങിയ മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യക്ക് ആഗോളതലത്തിൽ നടക്കുന്ന കൊറോണ വൈറസ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിൽ നിർണായക പങ്ക് വഹിക്കാനാകും. നിരവധി രാജ്യങ്ങളാണ് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ വാക്സിനുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാജ്യഭരണകർത്താക്കൾ നേരിട്ടും കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്ന കമ്പനികൾക്ക് നേരിട്ടും ഓർഡർ നൽകുന്ന വിധത്തിലുമാണ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ ഒഴികെയുള്ള അയൽ രാജ്യങ്ങൾ ബ്രസീൽ, മെറോക്കോ, സൗദി അറേബ്യ, മ്യാൻമർ, ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ ഇറക്കുമതി ചെയ്യുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം കോവിഡ് വാക്സിൻ നൽകുന്നതിന് അയൽ രാജ്യങ്ങൾക്ക് ആദ്യം എന്ന രീതിയിലാവും ഇന്ത്യ പിന്തുടരുകയെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. നേപ്പാൾ 12 ലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകളാണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭൂട്ടാൻ 10 ലക്ഷം കോവിഷീൽഡ് വാക്സിനുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. 3 കോടി കോവിഷീൽഡ് വാക്സിനാണ് മറ്റൊരു അയൽരാജ്യമായ ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് വാങ്ങാനൊരുങ്ങുന്നത്. ശ്രീലങ്കയും വാക്സിനു വേണ്ടി അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. മാലിദ്വീപും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ കോവിഡ് വാക്സിൻ നൽകാനുള്ള സന്നദ്ധത ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ അറിയിച്ചിട്ടുമുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങളായ ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ് വാക്സിനും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനുമാണ് രാജ്യത്ത് അടിയന്തരമായി ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. ലോകത്തിന് ഇന്ത്യ മാതൃകയാണ്. സാധാരണയായി ഒരു വാക്സിൻ വികസിപ്പിക്കാൻ വർഷങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ 1 അല്ല 2 മെയ്ഡ് ഇൻ ഇന്ത്യ വാക്സിനുകൾ തയ്യാറാക്കി കഴിഞ്ഞു നമ്മൾ. ഇതിനിടെ മറ്റു വാക്സിനുകളുടെ വികസിപ്പിക്കലും അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് സൂചനയുള്ളത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 3 കോടിയോളം മുൻനിര പ്രവർത്തകർക്ക് വാക്സിൻ നൽകുന്ന നടപടിക്കാണ് ഇത് തുടക്കമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതലായിരുന്നു വാക്സിൻ വിതരണം തുടങ്ങിയത്. പ്രധാനമന്ത്രി 11 മണിയോടെ വാക്സിനേഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ രാജ്യത്ത് പല കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ ആരംഭിച്ചു. രാജ്യത്തെ 3006 കേന്ദ്രങ്ങളിലാണ് വാക്സിൻ വിതരണം നടന്നത്. സംസ്ഥാനത്ത് 133 കേന്ദ്രങ്ങളുണ്ട്. ചരിത്രത്തിൽ ഇതുവരെ ഇത്രയധികം പേർക്ക് വാക്സിൻ നൽകുന്ന യജ്ഞം നടന്നിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 3 കോടിയിലധികം ജനസംഖ്യയുള്ള 100ലധികം രാജ്യങ്ങൾ ലോകത്തുണ്ടെന്നും എന്നാൽ ആദ്യ ഘട്ടത്തിൽ മാത്രം ഇന്ത്യ 3 കോടിയോളം പേർക്കാണ് വാക്സിൻ നൽകുന്നതെന്നും പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 2ാം ഘട്ടത്തിൽ 30 കോടിയായി ഈ സംഖ്യ ഉയരുമെന്നും മോദി പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.